വർഗീയതയിൽ നിന്ന് രാജ്യത്തെ രക്ഷിക്കാനാണ് അവകാശപ്പെടുന്ന ഭാരത് ജോഡോ യാത്രയുടെ വെബ്സൈറ്റിൽ ആർഎസ്എസ് എന്നോ ബിജെപി എന്നോ ഒരു വാക്ക് പോലും ഉപയോഗിച്ചിട്ടില്ല. ഒന്നിച്ചു ചേർന്ന് രാജ്യത്തെ ശക്തിപ്പെടുത്താനാണ് യാത്രയെന്ന് മാത്രം വിശദീകരണം. കേന്ദ്ര സർക്കാരിനും ബിജെപിക്കുമെതിരെ ശബ്ദമുയർത്താൻ കോൺഗ്രസിന് കഴിവില്ലെന്ന വിമർശനവും ശക്തമാവുകയാണ്. Under the sponsorship of union government, and people are fed up with the price rise. Our young people are totally disappointed through unemployment. Those who want to raise the voice, that voice also not hearing properly because of this bulldozing attitude of government missionaries. ഭാരത് ജോഡോ യാത്രയുടെ ഉദ്ദേശലക്ഷ്യങ്ങളും മുദ്രാവാക്യവും സംബന്ധിച്ച് കോൺഗ്രസ് നേതാക്കൾ തമിഴ്നാട്ടിലും കേരളത്തിലും ഇരുന്ന് മാധ്യമങ്ങളോട് വിശദീകരിച്ചത് ഈ രൂപത്തിലാണ്. ഇനി ദേശീയ തലത്തിൽ തയ്യാറാക്കപ്പെട്ടിട്ടുള്ള ഭാരത് ജോഡോ യാത്രയുടെ ഔദ്യോഗിക വെബ്സൈറ്റ് പരിശോധിക്കാം. യാത്ര എങ്ങനെ പുരോഗമിക്കുന്നുവെന്നും സ്ഥിരം ജാഥാംഗങ്ങൾ ആരൊക്കെയെന്നും വെബ്സൈറ്റ് വ്യക്തമാക്കുന്നുണ്ടെങ്കിലും ജാഥയുടെ ലക്ഷ്യങ്ങളെപ്പറ്റി പറയാനായി സൈറ്റിലൊന്നുമില്ല. ഒരുമിക്കുന്ന ചുവടുകൾ ഒന്നാകുന്ന രാജ്യമെന്ന കേവല മുദ്രാവാക്യം മാത്രം. ഒപ്പം ജാഥ കടന്നുപോയ വഴികളിലെ രാഹുൽ ഗാന്ധിയുടെ ബഹുവർണ്ണ ചിത്രങ്ങളും. യാത്രയുടെ മുദ്രാവാക്യങ്ങളായി കോൺഗ്രസ് അവകാശപ്പെടുന്ന വിഷയങ്ങൾ വർഗീയതയും വിലക്കയറ്റവും തൊഴിലില്ലായ്മയുമാണ്. എന്നാൽ ദേശീയ തലത്തിലെ വെബ്സൈറ്റ് ഈ മുദ്രാവാക്യങ്ങളെ പ്രതിഫലിപ്പിക്കുന്നതല്ല. ഇന്ത്യ ഒന്നിക്കണമെന്ന് പറയുമ്പോഴും ആർക്കെതിരെ ഏത് വിഷയത്തിലാണ് ഒന്നിക്കേണ്ടതെന്ന കാര്യം പറയുന്നേയില്ല. ഇന്ത്യൻ ജനത നേരിടുന്ന വിഷയങ്ങൾക്ക് കാരണക്കാർ സംഘപരിവാറും അവർ ചുക്കാൻ പിടിക്കുന്ന സർക്കാരുമാണെന്ന വിമർശനമുയർത്താനും കോൺഗ്രസിന് കരുത്തില്ല. ശേഷിയുള്ള സംസ്ഥാനങ്ങളിൽ മാത്രം രാഹുൽ ഗാന്ധിയെ നടത്തിച്ച് കോളിളക്കം സൃഷ്ടിക്കാനോ തെരഞ്ഞെടുപ്പ് നേട്ടത്തിന് ശ്രമിക്കാനോ ആണ് കോൺഗ്രസ് ലക്ഷ്യമെന്ന വിമർശനം ഉയരുന്നുണ്ട്. കേരളത്തിലും തമിഴ്നാട്ടിലും ബിജെപിക്കും കേന്ദ്ര സർക്കാരിനുമെതിരെ വിമർശനമുയർത്തുന്ന കോൺഗ്രസ് നേതാക്കളുടെ ശരീരഭാഷ സൗത്ത് ഇന്ത്യയിലെ യാത്ര പൂർത്തിയാക്കുന്നതോടെ ഹിന്ദുത്വ പ്രീണനത്തിലേക്ക് കടക്കുമോ എന്ന ആശങ്കയും ബാക്കിയാണ്. ന്യൂസ് ഡെസ്ക്, കൈരളി ന്യൂസ്.